ആസിയാഡ്സ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നെത്തോലി പീരയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അരക്കിലോ നെത്തോലി തലയും വാലുമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മാങ്ങ ചേർക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സൈസ് മാങ്ങ ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ഈ നെത്തോലിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പീരയ്ക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ മാങ്ങ ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാന്താരി മുളക് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ഇടുക, ഇല്ലെങ്കിൽ മാത്രം സാധാ മുളക് ഏതെങ്കിലും ഇട്ടാൽ മതി. ഇനി ഇതിലേക്കൊരു 5 ഉണക്കമുളക് കൂടി ചേർക്കാം. ഇനി ഇവ രണ്ടും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 25 ചെറിയ ഉള്ളി കൂടി ചേർത്തതിന് ശേഷം അതുകൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, പക്ഷേ അവരൊന്ന് സവാള ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ. നമ്മുടെ ഈ പീരയ്ക്ക് ചെറിയ ഉള്ളി തന്നെയാണ് ടേസ്റ്റ് നൽകുന്നത്, അപ്പോൾ അത് തന്നെ ചേർക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ചതെല്ലാം കൂടി നമുക്ക് മീനിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 തേങ്ങ കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ചതച്ച തേങ്ങ കൂടി നമുക്ക് മീനിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കാം. ആദ്യത്തെ ഒരു 3 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം, നമ്മുടെ ചട്ടിക്ക് ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ചട്ടിയിൽ നല്ലതുപോലെ ചൂടായി, ഒരു 1/2 ഭാഗത്തോളം നമ്മുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ബാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്, കാരണം നമ്മൾ ഇതിൽ വളരെ കുറച്ച് വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ ചെറിയ മീനായതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടി ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, കാരണം നമ്മുടെ മീനൊന്നും അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അഥവാ വെള്ളം കുറവായി തോന്നുവാണെങ്കിൽ വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീനെല്ലാം വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഇടയ്ക്കിടയ്ക്ക് സ്പൂണൊന്നും ഇട്ട് ഇളക്കി കൊടുക്കാൻ നിൽക്കേണ്ട, നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചേർത്ത വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറെ ഓയിലൊന്നും ചേർക്കാൻ നിൽക്കേണ്ട, വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. അതാണ് നമ്മുടെ പീരയ്ക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചട്ടിയിൽ തന്നെ ചെറിയൊരു ചൂട് കാണത്തില്ലേ, ആ ഒരു ചൂട് മാത്രം മതി ഇനി നമ്മുടെ മീനിന്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മീൻ പീര. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.